നമസ്കാരം. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത്. കൃഷ്ണകുമാറും അഞ്ചു പെണ്ണുങ്ങളും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്. വനിതയിൽ കവർ പേജായി വന്നത് മാത്രമല്ല, ഈ അഞ്ചു പെണ്ണുങ്ങളും അവരുടേതായ രീതിയിൽ പ്രശസ്തരാണ്. എന്നാൽ ഇവർ തമ്മിലൊരു ഐക്യമുണ്ട്, സ്നേഹമുണ്ട്, സൗഹൃദമുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസത്തെയാണ് മലയാളികൾ ഇഷ്ടപ്പെടുന്നത്. ദൂരദർശനിലെ വാർത്താവതാരകനായി തുടങ്ങി, അവിടെ നിന്നും സീരിയലിലേക്ക് പോയി, അവിടെ നിന്നും സിനിമയിലെത്തി, മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഈ ആറംഗ കുടുംബം ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിൽ പ്രശസ്തമാകുന്നത് സോഷ്യൽ മീഡിയയുടെ യുഗം ആരംഭിച്ചതോടെയാണ്. മൂത്തമകൾ അഹാന കൃഷ്ണ നടിയാണ്, പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മകൾ ദിയാ കൃഷ്ണ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ലെങ്കിലും ആ കുടുംബത്തിലെ ഏറ്റവും പ്രശസ്ത ദിയയാണ് എന്ന് പറയേണ്ടി വരും. ഒരു സംരംഭകയാണ്, സോഷ്യൽ മീഡിയ സ്റ്റാറാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള അനേകം ആരാധകരുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അഹാനയ്ക്കും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമൊക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. ദിയായുടെ കാര്യം പറയുകയേ വേണ്ട. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇളയ രണ്ട് മക്കൾ ഇഷാനയും ഹൻസികയും. ഇവരും സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തന്നെ. ഈ അഞ്ചു പേരെയും, അതായത് നാല് മക്കളെയും ഭർത്താവിനെയും നോക്കി നടത്തുന്ന ആൾ എന്ന നിലയിൽ കുട്ടികളുടെ അമ്മ അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ ഭാര്യയായ സിന്ധു കൃഷ്ണയും സോഷ്യൽ മീഡിയയിലെ താരമാണ്. പലപ്പോഴും സിന്ധുവിന്റെ യൂട്യൂബ് ചാനലിൽ, ഫേസ്ബുക്ക് പേജിൽ ഒക്കെ വന്ന് ജീവിത കഥകൾ പറയും. സിന്ധുവിന് മലയാളം നല്ല വശമല്ല, പക്ഷെ വളരെ സ്വാഭാവികമായി സംസാരിക്കുന്ന സിന്ധുവിന്റെ വാക്കുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് ഈ അഞ്ചു പെണ്ണുങ്ങളും ഒരാണുമടങ്ങിയ ഈ ആറംഗ കുടുംബം. ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്, സിനിമയിൽ കൃഷ്ണകുമാർ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം മക്കൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ സ്ഥാപിക്കുന്നുണ്ട്. ഈ ആറുപേരും അടങ്ങുന്ന കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ സമ്പാദിക്കുന്ന തുക വാസ്തവത്തിൽ ഏതൊരു സിനിമാ നടനെയും നടിയെയും ലജ്ജിപ്പിക്കുന്നതാണ്. അങ്ങനെ അവർ അവരുടെ വഴിയിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് കൃഷ്ണകുമാർ ബി ജെ പിയിൽ ചേരുന്നതും ബി ജെ പിക്കാരനായി രംഗത്ത് വരുന്നതും. കൃഷ്ണകുമാറിന് രാഷ്ട്രീയം ഉപജീവനത്തിനുള്ള വഴിയോ അധികാര കസേരയിൽ ഇരിക്കാനുള്ള മോഹത്തിന്റെ ഭാഗമോ അല്ല. നേരെ മറിച്ച്, കൃഷ്ണകുമാർ ചെറുപ്പം മുതൽ തന്റെ ജീവിതത്തിൽ ശീലിച്ചു വന്നിരിക്കുന്ന, തന്റെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്ന, തന്റെ കുടുംബവുമായി ചേർന്ന് ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് രാഷ്ട്രീയം. കൃഷ്ണകുമാർ ഒരു ദേശീയവാദിയായതുകൊണ്ട് ബി ജെ പിയോടൊപ്പം ചേർന്നു, മോദിയോടും ബി ജെ പിയോടും സംഘപരിവാറിനോടും താല്പര്യം പരസ്യമാക്കുകയും ചെയ്തു. അതുവഴി തന്റെ കരിയറിന് നഷ്ടമുണ്ടാകും എന്നറിഞ്ഞിട്ടും അതൊന്നും ഗൗനിക്കാതെ സജീവമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങി. കൃഷ്ണകുമാർ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഏറെ വൈകാതെ തിരുവനന്തപുരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി. അവിടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാവും എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ അവസാന നിമിഷം കൃഷ്ണകുമാറിന് നറുക്ക് വീണത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ്. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞു, ജയപരാജയ സാധ്യതയൊന്നും നോക്കാതെ കൃഷ്ണകുമാർ മത്സരിക്കാനും ഇറങ്ങി. കൊല്ലത്തിന്റെ ചരിത്രത്തിൽ ബി ജെ പി ഏറ്റവും അധികം വോട്ടുകൾ നേടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന് തീർച്ചയാണ്. ഇക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പലപ്പോഴും തോൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ മനുഷ്യർക്ക് മടിയുണ്ടാവും. എന്നാൽ കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, തോറ്റാലും വോട്ട് ചെയ്യും എന്ന വാശിയിലേക്ക് കൊല്ലംകാർ മാറുന്നു. കൃഷ്ണകുമാർ കാടിളക്കിയാണ് പ്രചരണം നടത്തുന്നത്. ചെല്ലുന്നിടത്തെല്ലാം ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്നു. ആരെയും മുഷിപ്പിക്കാതെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് കൃഷ്ണകുമാർ മുന്നേറുകയാണ്. കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉള്ള സംരംഭക കൂടിയായ ദിയാ കൃഷ്ണ, അമ്മയ്ക്കൊപ്പം നോമിനേഷൻ കൊടുക്കുന്നതടക്കമുള്ള സമയങ്ങളിൽ കൃഷ്ണകുമാറിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ മക്കളും ഒരുമിച്ച് വരുമോ എന്ന കാര്യത്തിൽ ഇവരുടെ ആരാധകർക്ക് ആശങ്കയുണ്ടായിരുന്നു. കാരണം കൃഷ്ണകുമാറിന് രാഷ്ട്രീയമുണ്ടെങ്കിലും മക്കൾക്കാർക്കും രാഷ്ട്രീയമില്ല. ദിയാണ് കൂടുതൽ ബോൾഡ് ആയിരിക്കുന്ന ആള്. അതുകൊണ്ട് ദിയ അച്ഛന് വേണ്ടി ആദ്യം മുതൽ രംഗത്തുണ്ട്. രണ്ടുപേർ കുട്ടികളാണ്, മറ്റു മക്കൾ കൂടി വരുമോ എന്ന കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയൊക്കെ പരിഹരിച്ചുകൊണ്ട് നാലു മക്കളും ഭാര്യയും കൃഷ്ണകുമാറും ഒരുമിച്ച് ഇന്ന് കൊല്ലം പ്രസ് ക്ലബിൽ വെച്ച് പത്രസമ്മേളനം നടത്തുന്നു. കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ
ഏറ്റവും വലിയ അംഗീകാരവും ആദരവുമായി മാറുകയാണ് വാസ്തവത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൃഷ്ണകുമാറിൻ്റെ അടുത്തെത്തിയത്. ഈ അരമണിക്കൂർ നീണ്ട പത്രസമ്മേളനം ഞാൻ വളരെ കൗതുകത്തോടും ആശങ്കയോടുമാണ് നോക്കിക്കണ്ടത്. കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ നല്ല പരിചയമുണ്ട്, അച്ഛന്റെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ലാത്ത മക്കളുണ്ട്, പക്ഷെ അവരൊക്കെ അച്ഛനെന്ന വികാരം നെഞ്ചിലേറ്റിക്കൊണ്ട് അവിടെ വന്ന് സംസാരിക്കുമ്പോൾ, അതും സ്വാഭാവികമായി പറയുമ്പോൾ, കൃഷ്ണകുമാറിനെയും ആ കുടുംബത്തെയും ഇഷ്ടപ്പെടുന്നവർക്ക്, അവർ മറ്റ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഇഷ്ടമാകും. അതാണ് അഹാന കൃഷ്ണയോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബി ജെ പി കാരനായ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ അത് തിരിച്ചടിയാവില്ലേ എന്ന്. കൃത്യമായി അഹാന മറുപടിയും പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തു പറയാതെ തന്നെ അത് വളരെ എവിഡൻസ് ആണ്. നമ്മൾ നമ്മുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ, എന്റെ ഏത് പരിചയമുള്ള ഒരാളുടെ അപ്പുറത്തെ വീട്ടിലെ പരിപാടിക്കാണെങ്കിലും ഞാൻ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിൽ നിന്ന് പരിപാടിയൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അനിയത്തിമാർക്കോ ഒക്കെ വേണ്ടി എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കല്ല, നമ്മൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് അങ്ങനെ നെഗറ്റിവിറ്റി വരും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നൊന്നുമില്ല. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരാള് ഒരു എന്താ പറയുക, ഒരു എന്തെങ്കിലും ഒരു മത്സരത്തിന് വേണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ, നമ്മളെല്ലാവരും നിൽക്കത്തില്ല. ദാറ്റ്സ് വാട്ട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആർ ഫോർ, റൈറ്റ്? അപ്പം ഇത് കാണുന്ന മനുഷ്യർ മനുഷ്യർ തന്നെയല്ലേ, അപ്പൊ ഇതിലെന്ത് നെഗറ്റിവിറ്റി വരാനാണ്? അപ്പൊ അങ്ങനെ നെഗറ്റിവിറ്റി വരും എന്നൊന്നും വിചാരിക്കുന്നില്ല. നമ്മൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ഛനെന്നല്ല, ഇപ്പൊ ഞാൻ നാളെ എന്ത് ചെയ്താലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ അച്ഛനും അമ്മയാണ്. ഈ പുറത്ത് കാണുന്നവരെല്ലാരും അത് കഴിഞ്ഞു വരുന്നതാണ്. നമ്മളെ കൊച്ചിലെ തൊട്ട് നമുക്ക് എന്ത് നല്ല കാര്യം വന്നാലും മോശപ്പെട്ട കാര്യം വന്നാലും അച്ഛനും അമ്മയും അനിയത്തിമാരും അടുത്ത കൂട്ടുകാരും കഴിഞ്ഞിട്ടല്ലേ ആരെങ്കിലും ഉള്ളൂ. അപ്പം അവർക്ക് വേണ്ടി നമ്മളെല്ലാരും എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. വളരെ സത്യസന്ധമായ മറുപടിയാണ്. അച്ഛന് വേണ്ടി പ്രചരിക്കുമ്പോൾ അതിന് രാഷ്ട്രീയമില്ല. അത് നിങ്ങൾ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്, അത് ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അച്ഛൻ ബി ജെ പിക്കാരനല്ല, സി പി എമ്മുകാരനോ കോൺഗ്രസ്സുകാരനാണെങ്കിലും ഇറങ്ങും, അപ്പോൾ കുഴപ്പമൊന്നുമില്ലേ? ബി ജെ പി ആവുമ്പോൾ മാത്രമാണോ കുഴപ്പം? ദിയാകൃഷ്ണ ആവട്ടെ ബി ജെ പിക്ക് എന്താ കുഴപ്പം എന്ന നിലയിൽ അച്ഛനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അച്ഛനാണ് ഞങ്ങളുടെ പോസിറ്റിവിറ്റി, അച്ഛൻ ചിന്തിക്കുന്നതാണ് ഞങ്ങളും ചിന്തിക്കുന്നത്, അച്ഛനെ പിന്തുണയ്ക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണ്. ലൈക്ക് എന്താ പറയുക, എല്ലാവരോടും, നമ്മളോടായാലും നമ്മുടെ കൂട്ടുകാരോടായാലും നമ്മുടെ വീട്ടിൽ വരുന്ന ആരോടായാലും അച്ഛൻ ഒരിക്കലും ഒരു ആക്ടറായിരുന്നു. പൊളിറ്റിച്ചിട്ട് ഇറങ്ങുന്നതിന് പോലെ ഒരു ആക്ടറായിരുന്ന സമയത്ത് പോലും അച്ഛനൊരു എന്താ പറയുക, ഒരു ആക്ടർ വന്നിരിക്കുന്ന, ഒരു വലിയ ആൾ വന്നിരിക്കുന്ന സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു രീതി ആയിരുന്നില്ല. എന്റെ ഫ്രണ്ട്സിനോടായാലും എല്ലാരെങ്കിലും അന്ന് അച്ഛനോട് സംസാരിച്ചു പറയും, ലൈക്ക് അയ്യോ തന്റെ അച്ഛൻ നമ്മളേനെ പോലെ സാധാരണ ഒരു അച്ഛനാണല്ലേ. ആ ഒരു കാര്യങ്ങളൊക്കെ അച്ഛൻ അച്ഛൻ തന്നെയാണ്, അച്ഛന്റെ ആ പൊസിഷൻ ആ കാര്യങ്ങളൊക്കെ സാധാരണ പാവം ആളെ പോലെ തന്നെയാണ്. പണ്ട് തൊട്ടേ ഈ ഇലക്ഷനിൽ വന്നപ്പോല്ല, അല്ലാതെ തന്നെ നോർമൽ ലൈഫിലും എല്ലാവരും ഇങ്ങനെ ഭയങ്കര സഹായിക്കണം സഹായിക്കണം നമ്മളിങ്ങനെ പറഞ്ഞ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ തേടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഭാഗ്യം ചെയ്തിട്ടുണ്ട്, നമുക്ക് ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ആ ആൾക്ക് തോന്നിയല്ലോ. അപ്പൊ ലൈക്ക് നമ്മൾ സാധാരണ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, ദൈവത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു നമ്മളെ സഹായിക്കണേ എന്നുള്ള പോലെ. അപ്പൊ നമ്മുടെ അടുത്ത് ഒരാളെന്ന് ചോദിച്ചാൽ വി ആർ ലക്കി ഇനഫ് ടു ബി ഇൻ ദാറ്റ് പൊസിഷൻ. അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കി ഹെൽപ്പ് ചെയ്യുക എന്ന് എപ്പോഴും പറയാറുണ്ട്. ഇതിനിടയിൽ കൃഷ്ണകുമാറിന്റെ ചിരിയും പുഞ്ചിരിയും പറയട എന്നുള്ള പരാമർശവും ഒക്കെ മാധ്യമ പ്രവർത്തകർക്ക് മതിപ്പുണ്ടാകാൻ കാരണമായി. വാസ്തവത്തിൽ ആ കുടുംബം എത്ര സന്തോഷകരമായാണ് മുമ്പോട്ട് പോകുന്നത്, എത്ര ഒരു ഐക്യമാണ് ആ കുടുംബത്തിലുള്ളത് എന്ന് വ്യക്തമാക്കി അവരുടെ എല്ലാം ശരീരഭാഷ. നമ്മുടെ നാട്ടിലൊരു മാള് പോലും വന്നത് ഇപ്പോഴാണല്ലോ, അതുകൊണ്ടല്ലേ മക്കളെല്ലാം നാട് വിട്ടു പോകുന്നത്. നമ്മുടെ നാടും അങ്ങനെ ആവണം എന്നാഗ്രഹിക്കുന്നതിൽ എന്താണ് കുഴപ്പം? അതിന് ബി ജെ പിക്ക് കഴിയുമെങ്കിൽ പിന്തുണയ്ക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള സിന്ധു കൃഷ്ണയും രംഗത്തെത്തി. മോള് വന്നതുപോലും ഈ അടുത്ത കാലത്താണ്. നമ്മളൊക്കെ കുട്ടികളെ കുഞ്ഞാനൊക്കെ നമ്മള് മറ്റൊരു സ്റ്റേറ്റിൽ പോകുമ്പോഴാണ് നല്ലൊരു മോളിൽ പോയിരുന്നത്. ഇപ്പൊ തന്നെ എഡ്യൂക്കേഷൻ എടുത്താലും ജോലി എടുത്താലും എല്ലാം എങ്ങനെയെങ്കിലും കുട്ടികൾക്കൊക്കെ 12th സ്റ്റാൻഡേർഡ് വരെ കേരളം വിട്ട് പുറത്തു പോവാം. എവിടെയെങ്കിലും പഠിക്കാൻ ആർക്കും ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ പോലും ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ആ സംവിധാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഇവിടെയും എല്ലാം അതുപോലെയൊക്കെ നമ്മുടെ കുട്ടികൾ ഇവിടെ നിൽക്കത്തില്ലേ. ഈ കുട്ടികളെല്ലാം കഷ്ടപ്പെട്ട് കുറെ കുട്ടികൾ പഠിക്കാനും കുറെ എത്രയോ കാശ് മുടക്കി യു കെയിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, പേഴ്സണൽ രംഗങ്ങളുണ്ട്. അവിടെ അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ലൈക്ക് സ്ട്രഗ്ലിംഗ്. പക്ഷെ ഇത്രയും വലിയ 25 ലക്ഷം ലോൺ എടുത്തിട്ടാണ് അവർ അവിടെ പോകുന്നത്. അപ്പൊ വീട്ടുകാർ പറയും, നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് ഒരു ജോലിയും കിട്ടി ഒരു പി ആറും കിട്ടി നിങ്ങൾ ഇങ്ങോട്ട് ഓടി വരല്ലേ എന്ന് പറയും. അപ്പൊ ആ സ്ട്രഗ്ലിംഗ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാനും ഒരു ജോലി കിട്ടാനും അതുപോലത്തെ വലിയ ഒരു സംഖ്യ അവർക്ക് ശമ്പളമായിട്ട് കിട്ടാനും കൂടെ ഉണ്ടെങ്കിൽ എത്ര കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ നിൽക്കും. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെയൊക്കെ വരണം. ഐ ഹോപ്പ്
ബി ജെ പി ധാരാളം അവിടെ ജയിച്ചു വന്നാൽ അങ്ങനെയൊക്കെ ആകും എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതിനിടയിൽ നമ്മുടെ പത്രക്കാരുടെ പൊതു സ്വഭാവമുണ്ടല്ലോ, ഒന്ന് കുരുക്കാൻ വേണ്ടി ഒരു ശ്രമം. വീട്ടമ്മായി എന്ന നിലയിൽ പാചക വില വർധനവ്, പെട്രോൾ വില വർധനവിനെ കുറിച്ചുള്ള ചോദ്യവുമായി അവർ രംഗത്ത് വന്നു. സിന്ധു ഉത്തരം പറയാൻ ശ്രമിച്ചു, ലോവർ മിഡിൽ ക്ലാസ്സിനാണ് കുഴപ്പം എന്ന തരത്തിൽ പ്രതികരണമുണ്ടായി. അപ്പോഴേക്കും തന്ത്രപരമായി കൃഷ്ണകുമാർ മൈക്ക് ഏറ്റെടുത്ത് ഉത്തരം പറയാൻ തുടങ്ങി. ഇന്ന് ഇവർക്കൊക്കെ ജോലിയുണ്ട്, പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഞാനാണ്. ഞാൻ ഇതിനൊക്കെ ദുരന്തം അനുഭവിക്കുന്നത് ഞാൻ എന്റെ കൃത്യമായി പറഞ്ഞുതരാം. അതായത് വില വർധനകൾ ഒരു വിഷയം തന്നെയാണ്, അത് യാതൊരു തക്കവും. പക്ഷെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ എല്ലാത്തിനും വില വർദ്ധിപ്പിക്കും. കാരണം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 27 പൈസ ആയിരുന്നു പെട്രോളിന് ഒരു ലിറ്ററിന് വില. അത് ഏകദേശം 80-81 ആയപ്പോഴത്തേക്ക് 83 രൂപയും അവിടെ നിന്ന് ഇന്നിപ്പോ 100 പുറത്തു പോയി, ഒന്ന് താഴെ വരും. പക്ഷെ നമ്മുടെ കാര്യം ചോദിച്ചാൽ ഇന്ധനം, നമ്മൾ എപ്പോഴും പറയുന്നത് പെട്രോളിനെ പറ്റി, നമ്മുടെ നാട്ടിൽ കൃഷിയിൽ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയുടെ വില ഇത്ര വരുന്നിട്ട് അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നത്? അതാണ് ആദ്യം നമ്മൾ താഴെ കൊണ്ടുവരുന്നത്. കാരണം ക്രൂഡ് ഓയിൽ മറ്റൊരു രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് എടുക്കുന്നതാണ്. ഇതാണ് എന്റെ വിഷയം. അതുകൊണ്ട് വില വർധനവ് കുറയ്ക്കേണ്ടത് തന്നെയാണ്. അതുപോലെ ശമ്പളം കൂടുന്നുണ്ട്, അതിനെപ്പറ്റി ആരും പരാതി പറയുന്നില്ല. നമുക്കത് ശമ്പളം കൂടി കിട്ടുന്നുണ്ട്, പക്ഷെ അത് പറയുന്നില്ല. അതുകൊണ്ട് വില കുറയ്ക്കേണ്ടത് ആവശ്യം തന്നെയാണ്. വീടുകളിൽ കംഫർട്ട് ഉണ്ടാകുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഫ്രീ റേഷൻ കൊടുക്കുന്ന 5 കൊല്ലത്തേക്ക് സെൻട്രൽ ഗവൺമെന്റ് അതൊക്കെ എന്റെ ഭാഗമായിട്ട് നടക്കുന്നില്ല. ഇപ്പൊ ഇവിടെ നോക്കുന്നില്ല. വീട്ടിലുണ്ടെങ്കിൽ അത് ആട്ടിയെടുക്കാം, പക്ഷേ ഇന്ത്യയിൽ ഇല്ല, പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. ഡെഫിനറ്റ്ലി ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുള്ളൂ. കൊല്ലം തീരത്ത് ഞാനിവിടെ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് കൊല്ലം തീരത്ത് എണ്ണ ഖനനം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഭാവിയിൽ നമുക്ക് തന്നെ എണ്ണ ഖനനം ചെയ്ത് വില കുറച്ച് കൊടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും മനോഹരമായിരുന്നു ഈ പത്രസമ്മേളനം. കൃഷ്ണകുമാർ എന്ന നടൻ കൊല്ലത്തുണ്ടാക്കിയിരിക്കുന്ന ഓളം ഇതിനു മുൻപ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്കും സാധിക്കാത്തതാണ്. കൊല്ലത്തെ ബി ജെ പിയുടെ വോട്ടുനില കഴിഞ്ഞ തവണത്തെ അതിൻ്റെ ഇരട്ടിയാക്കി മാറ്റിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല.